മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവയങ്ങളും അവന് തന്നെ തനച്ചു. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. ഞാൻ എന്താണ് ഈ കേക്കണത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ ബല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളിയേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമ്മാമ ഉരുകി ഉരുകി തീരുക, അതറിയോ ആർക്ക്? നിന്റെ ജമാൽ എന്നാണിത് അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ദേ കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെ. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റരത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. എന്റെ സ്റ്റെബിലൈസറിന് അടി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കാല്ലേ. ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ, രണ്ട് കൈ മുട്ടിയാലല്ലേ ഒറ്റ ഉണ്ടാവുള്ളൂ. ഇവളും ഒരു കാരണക്കാരിയല്ലേ. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ ബല്യമ്മ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ച വാങ്ക് വിളിയാക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംഘൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല, സംഘൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. ദയക്ക നമ്മളൊരു കാര്യം പറയാം, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷം ഒഴിച്ച് തിന്ന് നമ്മൾ ശത്രുക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളീന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്, അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. ഹേയ്, ഒന്നാനെ കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മൂസൂട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള്? മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യം? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട, മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ. ഇങ്ങോട്ടന്നെ, നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ, ഡ്രൈവർ. ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ, ഡ്രൈവർ. വലൈക്കും മുസ്ലാം.
യാത്രയൊക്കെ സുഖമായിരുന്നു. ഫക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാമലൈക്കും ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇക്കായിക്കറിയില്ല, തറബാട്ടി കേറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായി ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളൂ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിദിനെ, ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമാമതേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്റെ ഗുരുവായൂരപ്പ. അല്ലാ, അല്ലാ എന്ന് വിളിക്കടാ. എന്റെ അല്ലാ. സോറി, മെത്രാനത്തി കണ്ണനന്തേ. കണ്ണനല്ല കമാലുദ്ദീൻ, എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ, മാഷ് പറഞ്ഞത് എന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായാ മതി. കണ്ണ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ ഒന്നിനും രണ്ടിനും മൂന്നിനും വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒരം നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പഴേ പൊരേന്റെ ഉള്ളിൽ? അയ്യോ, ഇപ്പൊ മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ആ നിക്കാഹ് ഒന്ന് കയ്യേറ്റ നമ്മൾ അറയിലിട്ട് പൂട്ടും. മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? നമുക്ക് ഒന്നുമില്ല. നീ അസ്സലാം അലൈക്കും പഠിച്ച, പിന്നെ വെറുതെ നിക്കുമ്പോ വിരച്ചിലുണ്ടോന്നൊരു സംശയം. കണ്ടപൂച്ച കൊറേ ആയിരിക്കും ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിക്കണ. മെത്രാൻ എത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല തങ്ങള്. ആ, ചടങ്ങിന് സമയമായി. വാ വാ വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയി പറ്റില്ല.